സിനിമ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് സിനിമയുടെ സമയത്ത് എല്ലാവരും കാത്തിരുന്നത്. അപ്പോൾ സിനിമ കണ്ടപ്പോൾ എന്താണ് ഒരു ഫസ്റ്റ് ഫീലിംഗ്? സിനിമയല്ല, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തന്നെയാണ് അവിടെ കണ്ടത്. എന്താ പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ അവിടെ എന്താണ് പിന്നെ ഞങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ശരിക്കും ഞങ്ങൾ കണ്ട്. ഞങ്ങളുടെ സങ്കടങ്ങൾ അനുഭവിച്ചതിൻ്റെ ഒരു പകുതി പോലും കറക്റ്റ് ആ സംഭവം തന്നെ ഉണ്ട് ഇതിനകത്ത്. ആ അവിടെ ഉള്ള സംഭവങ്ങളിൽ തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര വലുതായിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്, അത് എത്ര വളരെ ബുദ്ധിമുട്ടാണ് സിനിമ എടുക്കാൻ. കാരണം നമുക്ക് കുറേ പറയുന്നുണ്ടെങ്കിലും അത് എടുക്കാൻ പറ്റാഞ്ഞ എന്താന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഒരുപാട് ഇത്രയും ചെയ്യാനുണ്ട്, 100 ദിവസം തന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ മതി. അതിന്റെ ആർട്ട് വർക്ക്, അജയൻ ചേട്ടന്റെ ഒക്കെ വർക്ക്, അത് ചിദംബരത്തിന്റെ വർക്ക് അല്ലേ. ഒരു 3 സിനിമ ഷൂട്ട് ചെയ്യേണ്ട ടൈം എടുത്തിട്ടുണ്ട് ഈ ഒറ്റ സിനിമ ഷൂട്ട് ചെയ്യാൻ തന്നെ. അപ്പൊ അതിന്റെ പുറകിലുള്ള എഫേർട്ട് നിങ്ങൾ ആലോചിക്കുക, അവരത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അത് ആ ഇമോഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അത് 100% ഞങ്ങളെ തന്നെ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത് ആ ഇൻസിഡന്റ് മാത്രമല്ല, ആ ഇമോഷൻസും അവർ അതിനകത്ത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് നിങ്ങൾക്ക് നമ്മളെ അനുഭവിച്ച ഇമോഷൻ തന്നെയാണ്. ഒരു ജീവിതാവശ്യം വരുന്നത് ഈ സിനിമ ഒരു ജനങ്ങളെല്ലാവരും കാണണമെന്നുള്ളത്, എന്താണ് അവിടെ സംഭവിച്ചേക്കണമെന്നുള്ളത് ജനങ്ങളെല്ലാവർക്കും കാണിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ജീവിതാഭ്യാസം വരുന്നത്. ഒന്നും പറയാനില്ല. അവര് എന്റെ കാര്യം സൗമ്യനാണ് ഇത് കുട്ടനം. എന്റെ അരുൺ അരുൺ കുരി എന്ന് പറഞ്ഞ വിഷ്ണുരവ് ചന്ദ്ര. എന്റെ ഗണപതിയാണ് ചെയ്തിട്ടുള്ളത്. എന്റെ എന്റെ ദീപക്. എന്റെ ജീൻലാലി. എന്റെ ഡ്രൈവർ ഗാലിദ്രകുമാർ. ഞങ്ങളുടെ നായകമാർ എൻജോയ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, അവർ കണ്ടിട്ടില്ല, കാണാൻ നിൽക്കുന്നുള്ളൂ. അവര് അവരടുത്ത് നമ്മള് എല്ലാ കാര്യവും 3 വർഷം അവര് നമ്മളൊപ്പം ഉണ്ടായിരുന്നു, കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അവര് അതുപോലെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കാണാം സൗഹൃദങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. ആപത്തിൽ ഒരു കൂട്ടുകാരന് ഒരു സ്ഥലത്ത് പോയാലും ഒരാൾ ഇട്ടുണ്ട് വരില്ല. അതുപോലെ എല്ലാ സംഭവങ്ങളും അതിൻ്റെ അതുണ്ട്. നിങ്ങളത് കാണണം എല്ലാവരും. സൗഹൃദം എന്താണെന്ന് മനസ്സിലാവും. ഇത് അതുപോലെ തന്നെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് വന്ന സിനിമാക്കാർ ഇവരല്ല, കാരണം ഇത് ചെറിയ രീതിയിൽ ചിത്രീകരിക്കാനും പറ്റൂല. അത് കാരണം ഇവർ 4ാമത് തന്നെ ആൾക്കാരാണ്. ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ചിത്രീകരിക്കുന്നത്. ഇതിനുമുമ്പ് തന്നെ ആൾക്കാരൊക്കെ ഇത് മനസ്സിലായിട്ടാണ് അവർക്ക് ചിത്രീകരിക്കാൻ പറ്റാതെ പോയത്. ഇത് അത്രയും വലിയ സെറ്റൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഭയങ്കര കോസ്റ്റ്ലി സംഭവമാണ്, ഒരുപാട് കാശൊക്കെ മുടക്കിയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഞാൻ അമ്മയ്ക്കുള്ള ടിക്കറ്റൊക്കെ ഒന്ന് എടുത്തോളൂ.